ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഇരുമ്പം പുളി കൊണ്ടാണ് ഞാനിന്ന് അച്ചാർ ഉണ്ടാക്കുന്നത്. ചില നാട്ടിൽ ഇതിന് ഓർക്കപ്പുളി എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇരുമ്പം പുളി ഇവിടെ കഴുകി രണ്ട് സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര വലുതാവുന്നതിന് മുമ്പ് പറിച്ച് അച്ചാറിടണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ പുളി ഒരുപാട് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല, അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ നമ്മൾ അച്ചാർ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പുളിയൊക്കെ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 6 വറ്റൽമുളക്, ഒരു 2 കുടം വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അതിലേക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഞാനിവിടെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടിയാണുള്ളതെങ്കിൽ കായത്തിൻ്റെ പൊടിയും അതിലേക്ക് ചേർക്കണം കേട്ടോ. ഞാൻ വേറെ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതിലേക്ക് 1/2 സ്പൂൺ കടുക്, അതുപോലെ തന്നെ 1/2 സ്പൂൺ ഉലുവയും എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. നമുക്കതിലേക്ക് നമ്മളെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാനിതിലേക്ക് ജസ്റ്റ് ചെറിയൊരു കായത്തിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ പൊടിയാണുള്ളതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം കായം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളുടെ പുളിയും ചേർത്തിട്ട് നല്ലതുപോലെ വാട്ടിയെടുക്കണം. പുളി അരിഞ്ഞിട്ടതിന് ശേഷം കുറച്ച് സമയം ഉപ്പ് തിരുമ്മി വെക്കുന്നത് നല്ലതായിരിക്കും. അത് നമുക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇങ്ങനെയും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിലോ എണ്ണയിലോ കിടന്നിട്ട് ഈ പുളി നല്ലതുപോലെ ഒന്ന് വാടി വരണം. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് അവസാനം നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചൂടാക്കാതെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് നമുക്കത് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ അച്ചാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിങ്ങനെ തിക്കാണ് ഇഷ്ടമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി വേവിച്ചെടുക്കണം. നല്ലതുപോലെ ഉടഞ്ഞ് വെന്ത് കിട്ടണം. ഇത് അത്യാവശ്യം പുളിയുള്ള ഐറ്റം ആയതുകൊണ്ട് വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും കേട് വരാതിരിക്കാൻ വേണ്ടി ഒരു 2 സ്പൂണ് വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കാലം ഇത് വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ പൂപ്പൽ വരും. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 സ്പൂൺ ഉലുവ പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായി അറിയിക്കണേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.